കാവിലുംപാറയിലെ മാതൃകാ കർഷകനായിരുന്ന തോമസ് കട്ടക്കയത്തിൻ്റെ ഒന്നാം ചരമ വാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് 1926-1940 കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് കുടിയേറ്റം നടത്തിയവരുടെ ഓർമ്മയ്ക്കായി കട്ടക്കയം കുടുംബയോഗം തൊട്ടിൽപ്പാലം വയനാട് റോഡിൽ മുളവട്ടത്ത് നിർമ്മിച്ച ശിലാഫലകം താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയേൽ അനാച്ഛാദനം ചെയ്തു. ഞങ്ങളുടെ അങ്ങയുടെ മക്കൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി ബസ് കാത്തുനിൽക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ വെയ്റ്റിംഗ് ഷെഡിന് കാര്യപൂർവ്വം ആശീർവദിക്കുകയും ഇവിടെ കടന്നു വരികയും ഇത് വിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ആരോഗ്യവും കൃപയും ശക്തിയും ഇല്ലാമെന്നും തിന്മകളുടെ ശക്തിയിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഈ സ്ഥലത്തെയും ഇവിടെ വിശ്രമത്തിനായി കടന്നു വരുന്ന എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും മുളവട്ടത്ത് തോമസ് കട്ടക്കയത്തിന്റെ ഓർമ്മക്കായി നിർമ്മിച്ച തോമസ് കട്ടക്കയം സ്മാരക ബസ് സ്റ്റോപ്പ് കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജി ജോർജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റോപ്പിൽ കുടിവെള്ളവും വായനാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സ്മാരകവൃക്ഷം നടീൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നമ്മ ജോർജ് നിർവഹിച്ചു. കുടിയേറ്റ ജനതയെ എന്നും നിങ്ങൾ സ്മരിക്കണം, അവരെ നിങ്ങൾ എന്നും മനസ്സിൽ കൊണ്ടുനടക്കണം. അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ശിലാഫലകം ഈ കാവിലുംപാറ പഞ്ചായത്തിൽ എവിടെയെങ്കിലും സ്ഥാപിക്കണം. എന്നാൽ അപ്രതീക്ഷിതമായ അപ്രചല മരണം കാരണം ഞങ്ങൾക്കതിന് സാധിച്ചില്ല. ഇന്ന് ഈ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ അപ്രചൻ ഞങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യം ഞങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ്. കുടിയേറ്റ ജനതയെ സ്മരിച്ചുകൊണ്ട് ഒരു കുടിയേറ്റ സ്മാരകം ഇവിടെ ഉയർത്തിയിട്ടുണ്ട്. ആദ്യകാല കുടിയേറ്റ കർഷകനും കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും സമീപ പ്രദേശത്തെയും എല്ലാവിധ പൊതു കാര്യങ്ങളിലും ജനനന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും സദാ ജാഗരൂകനായിരുന്ന തോമസ് കട്ടക്കയത്തിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനമാണിന്ന്. ഈ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അതിമനോഹരമായ ഒരു വെയ്റ്റിംഗ് ഷെഡ് പൂതമ്പാറ മുളവട്ടത്ത് നിർമ്മിച്ച് ഇന്നത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ കുടിയേറ്റ കർഷകരുടെ ത്യാഗത്തിൻ്റെയും അവരുടെ അധ്വാനത്തിൻ്റെയും ഓർമ്മയ്ക്കായി ഒരു സ്മാരകം കൂടി ഇന്ന് അഭിമന്യ റെമീജിയോസ് ഇഞ്ചനാനിക്കൽ ഇവിടെ അനാച്ഛാദനം ചെയ്യുകയുണ്ടായി. വളരെ മാതൃകാപരമായി അതിമനോഹരമായിട്ടുള്ള ഈ വെയ്റ്റിംഗ് ഷെഡും കുടിയേറ്റ സ്മാരകവും പൊതുജനങ്ങൾക്ക് വേണ്ടി ഇവിടെ സമർപ്പിച്ചിട്ടുള്ള കട്ടക്കയം കുടുംബാംഗങ്ങളെ മുഴുവൻ കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് ഏറെ നന്ദിയോടെ സ്മരിക്കുകയാണ്. തോമൻചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ വലിയ ഒരു വിളക്കായിരുന്നു എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുക. ഇവിടെയുള്ള ഈ പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും നാടിൻ്റെ നാനാഭുഖമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. മരിക്കുന്ന ആ കാലഘട്ടം വരെയും ഈ 90 വയസ്സ് വരെയും അദ്ദേഹം എല്ലാ പ്രവർത്തനത്തിലും മുൻപന്തിയിൽ നിൽക്കുകയും
എപ്പോഴും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. അദ്ദേഹം ഈ നാടിന് വേണ്ടി ഒത്തിരിയേറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം ഒന്നും എടുത്തു പറയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും നാടിൻ്റെ വികസനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ എപ്പോഴും പങ്കെടുക്കാനൊക്കെ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. അതുപോലെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തുകയും അവരെല്ലാം നല്ല നിലയിലൊക്കെ എത്തിക്കുകയും ചെയ്തു. അതുപോലെ ദേവാലയത്തിനെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും അദ്ദേഹം വളരെ ഉത്സാഹവാനായിരുന്നു. ഇപ്പം ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ ദൈവം നിത്യസമ്മാനം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഇതുപോലെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത മക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അവർ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി താഴെ ഒരു വെയ്റ്റിംഗ് ഷെഡും അതുപോലെ ഒരു കുടിയേറ്റ സ്മാരകമൊക്കെ നിർമ്മിച്ചു. അതെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. അതെല്ലാം അദ്ദേഹത്തോടുള്ള സ്നേഹത്തിൻ്റെ ഈ നാട്ടുകാരുടെ മുമ്പിൽ നാട്ടുകാരുടെ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയൊക്കെ ഒരു അടയാളമായിട്ട് എല്ലാ കാലത്തും ഇവിടെ നിലനിൽക്കും. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന നല്ല മാതൃക നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി.